പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന കേസുകൾ, പെണ്ണുങ്ങള് കുടുംബത്തെ ഒഴിവാക്കി ഇറങ്ങിപ്പോകുന്ന കേസുകൾ, ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ സംഘത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന കേസുകൾ, കാമുകന്റെ തൃപ്തിക്ക് വേണ്ടി മക്കളെ കൊന്നു കളയുന്നവരുടെ കേസുകൾ, ഇതൊക്കെ വായിച്ച് വായിച്ച് പിരാന്തായി കുത്തിരിക്കുക. നമ്മൾ എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഈ കേസൊക്കെ എങ്ങനെ ഉണ്ടായി, എങ്ങനെയപ്പൊ ഇവളും ഇവനും തമ്മിൽ പരിചയപ്പെട്ടത് എന്ന ചോദ്യത്തിന്റെ മറുപടി എല്ലാ വാർത്തന്റെ അവസാനത്തിലുണ്ടാവും. എന്താ ഉണ്ടാവുക? മൊബൈൽ ഫോണിലൂടെ ഉണ്ടായ ഒരു സംസാരത്തിലൂടെയാണ് ഈ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയുമായി പരിചയപ്പെട്ടതും അടുത്ത് ബന്ധപ്പെട്ടതും. ഈ സംസാരത്തിൽ കൂടെ ഒരു മിസ് കോള്, അറിയാത്ത ഒരു കോള്, അല്ലെങ്കിൽ അറിഞ്ഞ ഒരു കോള്, ആ ഒരു കോള് ഒരു പെൺകുട്ടിയുടെ പെണ്ണിന്റെ ഫോണിലേക്ക് വരികയും ആ ഫോൺ ബന്ധത്തിലൂടെ ആ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയെ നശിപ്പിക്കുകയും ചെയ്ത എത്ര കഥകൾ നമുക്ക് കേൾക്കണ്ട നമ്മുടെ നാട്ടിൽ അല്ലേ. നമ്മുടെ പണ്ടൊക്കെ നോക്കി ഇന്ത്യക്കെ വീട് വൈക്കോല് കൊണ്ട് മേഞ്ഞ വീടേ, മഴ പെയ്യുമ്പോ മിക്കവാറൊക്കെ ചോറും ചോർന്നിട്ട് ഇങ്ങനെ നിലത്ത് ചാണകം മെഴുകിയ നിലത്ത് വലിയ കുഴി ഉണ്ടാവും, വെള്ളം ഇങ്ങനെ വീണിട്ട് മഴ കഴിഞ്ഞാല് വീടിന്റെ ഉള്ളിന്ന് വെള്ളം പുറത്തേക്ക് ചിന്തിക്കളയാനില്ല. അന്ന് ഞങ്ങളുടെ മക്കളെ ഒരു ഡ്യൂട്ടിന് അങ്ങനത്തെ പേരെയാണ്. ശരിക്കും ഇങ്ങോട്ട് കാറ്റടിച്ചാല് വീടിന്റെ മോന്താഴം മേഞ്ഞ വൈക്കോലൊക്കെ കാറ്റത്ത് പാറിയാൻ പോണ് ഒരുപാട് കണ്ടിട്ടുണ്ട്. നല്ല കാറ്റടിക്കുമ്പോ വീട് ഇങ്ങനെ ഇളകുമ്പോ അമ്മ പറയും അതിന്റെ ആ തൂണുമ ഇങ്ങനെ മുറുക്കി പിടിച്ചോളിട്ടോ പെര വീടാതക്കാനേ, അങ്ങനത്തെ പെരയാണ്. ഇടിയക്കണ് മിന്നിയാല് പെരന്റെ ഉള്ളു മുഴുവനും വെളിച്ചം കെട്ടുന്നറിയും. ആജാതി ജനലും വാതിലും ഇല്ലാത്ത വീടുകളാണ്. എന്നാലും വൈകുന്നേരം മഴക്കാറ് മൂടി ശക്തമായ കാറ്റടിച്ച് മഴ ഇങ്ങനെ പെയ്യാൻ നിൽക്കുമ്പോ ബേജാറില് പണി കയറി കൈക്കോട്ടും തോളിൽ വെച്ച് വീട് മുറ്റത്തേക്ക് വരുന്ന ബാപ്പ വന്ന ഉടനെ അമ്മാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എടി കുട്ടികളൊക്കെ അവിടെ? ഉമ്മ പറയും എല്ലാരും ഉണ്ട്, അത്തുണ്ട്, എല്ലാരും ഉണ്ടോ? എല്ലാരും ഉണ്ട്, അൽഹംദുലില്ലാ. ബാപ്പാന്റെ മറുപടി, കാറ്റടിച്ചാൽ പൊളിഞ്ഞു വീഴുന്ന, മഴ പെയ്താൽ ചോരുന്ന ആ വൈക്കോൽ കൂരയുടെ ഉള്ളില് മക്കളൊക്കെ ഉണ്ടായപ്പോ ബാപ്പാക്കും ഉമ്മാക്കും സമാധാനായി. പെരന്റെ ഉള്ളിലുണ്ടല്ലോ സമാധാന, ഇന്നെന്തായാലും അപകടമൊന്നും ഉണ്ടാവൂല. ഇന്ന് 25, 30, 50, 100 കോടി കോടികൾ കൊണ്ട് നിർമ്മിച്ച കോൺക്രീറ്റ് കൊട്ടാരത്തിന്റെ ഉള്ളിൽ നമ്മുടെ മക്കള് സുരക്ഷിതരല്ല. അവരുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതൊരു ചൂണ്ടയുടെ കുളത്താണ്. ആ കുളത്തിൽ കെട്ടിയ ആയിരക്കണക്കിന് ചരടുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഏതൊക്കെയോ ദുഷ്ടന്മാരുടെ കയ്യിലുണ്ട്. അവർ ആ ചരട് വലിക്കുമ്പോ ഏത് ചരടിലാണ് എന്റെ കുട്ടി ഈ കുളത്തിൽ കൊളത്തി വീടിന്റെ പുറത്തേക്ക് തെറിച്ചു പോവുക എന്ന് പറയാൻ ഒരു ബാപ്പാക്കും ഉമ്മാക്കും പറ്റൂല. രാത്രി കിടക്കാൻ നേരത്തെ ലൈറ്റ് ഓഫ് ആക്കി വന്ന് കിടക്കുമ്പോ എന്റെ ഭാര്യ ഒന്നും കൂടി ഒന്ന് പോകും കുട്ടികളൊക്കെ കിടക്കുന്ന റൂമിലേക്ക്, എന്നിട്ട് ജനന്റെ കൊത്തിയൊക്കെ ഒന്നും കൂടിയൊക്കെ നിട്ടിട്ട് ഒന്ന് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അവർക്ക് പുതപ്പ് കൊണ്ടൊന്ന് പുതച്ചു കൊടുത്തിട്ട് അവര് കിടക്കുന്ന വാതിലിന്റെ പൊളി അവരടച്ചക്കും, അതിങ്ങനെ തുറന്നിടും ഭാര്യ. എന്നിട്ട് പറയും വാതിലടക്കണ്ടല്ലേ, എന്തേ വാതിലടക്കണ്ട, അത് തുറന്നു കടന്നോട്ടെ. എന്തേത്? എന്തേ അത്? നമ്മുടെ കോൺക്രീറ്റ് കൊട്ടാരത്തിന്റെ തേക്ക് കൊണ്ട് വാതിൽ വെച്ച് ഉറപ്പിച്ച നമ്മുടെ വീടിന്റെ ഉള്ളില് ഒരു നിശ്വാസത്തോടു കൂടിയല്ലാതെ ഒരു ഉമ്മാക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. എത്ര സുരക്ഷിതമായ കൂടാരം കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്നും നമ്മുടെ മക്കളെ ഇറക്കിക്കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിലാണ് ആധുനിക സംവിധാനങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത്ര ഭദ്രമായ വീട്ടിന്ന ആയിരക്കണക്കിന് ആളുകൾ കൂടിയ കല്യാണ വീട്ടിൽ നിന്ന് കല്യാണച്ചക്കൻ പന്തലിൽ വന്നിരിക്കെ കല്യാണ പെണ്ണിനെ കാണല്ല, കല്യാണ പെണ്ണിനെ വധുവിനെ കാണല്ല. എത്ര ആൾക്കാരെ ഇടയിലാ വധുവിനെ കാണാല്ലാത്തെ? എങ്ങനെ പോയത് നിങ്ങള്?
ഒരു ഫോട്ടോഗ്രാഫർ വന്നിട്ട് ഓളോട് രണ്ട് കൂട്ടുകാരോടും വീടിന്റെ ബാക്കിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി, അങ്ങനെ ഓളും രണ്ട് കൂട്ടുകാരികളും ഫോട്ടോഗ്രാഫറുമാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വീടിന്റെ ബാക്ക് ചെല്ലുമ്പോഴേ അവിടെ കാറുമായിട്ട് ഒരുത്തൻ കാത്തിക്കുക. ആ കാറിൽ കയറി ഓളങ്ങോട്ട് പോയി. ഇവിടെ പുതിയാപ്പളം ഇറ്റത്ത് കാത്തിക്കുക, ഓളെ കാണാൻ വേണ്ടി ബന്ധുക്കൾ കാത്തിക്കുക, കൂട്ടുകാരികൾ കാത്തിക്കുക. പോയി. ഇത് അമേരിക്കയിലൊന്നല്ല, നമ്മളെ നാട്ടിന്ന് 10 രൂപ കൊടുത്ത് ബസ് കയറിയായി ഇറങ്ങാവുന്ന ദൂരത്താണ് അല്ലേ? ആർക്കാരെ വിശ്വാസമുള്ളത്? ഭാര്യക്ക് ഭർത്താവിനെ വിശ്വാസമില്ല, ഭാര്യക്ക് ഭർത്താവിനെ വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ല. ഒക്കെ കുടുങ്ങിയില്ലേ, അതുകൊണ്ട് ഇങ്ങനെ പോവുക എന്നല്ലാതെ പരസ്പരമുള്ള കരുണയും ദയയും ഒന്നും എവിടെ കാണുന്നില്ല. എന്തുകൊണ്ട് ഈ തട്ടിപ്പുണ്ടായത്? എന്തുകൊണ്ടാണ് ഈ മൊബൈൽ ഫോണിലൂടെ ഈ ഈ അപകടം ഉണ്ടായത്? നോക്കി നിങ്ങള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് ഖുർആനിന്റെ ഒരു കൽപ്പന, പ്രവാചകന്റെ ഭാര്യമാരോട് ഖുർആന്റെ ഒരു കൽപ്പന. അത് പ്രവാചകന്റെ ഭാര്യമാർക്ക് മാത്രം ബാധകമല്ലാത്തത് കൊണ്ടാണ് അത് ഖുർആനിൽ വന്നത്. എല്ലാ പെണ്ണുങ്ങൾക്കും ബാധക, എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും എന്റെ ഉമ്മാക്കും എന്റെ പെങ്ങൾക്കൊക്കെ നിയമം ബാധക, അതുകൊണ്ടാണ് ഖുർആനിൽ വന്നത്. എന്റെ പറഞ്ഞാലോ, പ്രവാചകന്റെ ഭാര്യമാരെ നിങ്ങളോട് അന്യ പുരുഷന്മാർ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരം കൊഞ്ചിക്കുഴയിൽ ഉണ്ടാവാൻ പാടില്ല, ആ സംസാരത്തിൽ ഒരു മയമുണ്ടാവാൻ പാടില്ല, ആ സംസാരം അനാവശ്യമായ സംസാരമാവാൻ പാടില്ല. ചോദിക്കുന്നത് പറയുക, അവസാനിപ്പിക്കുക. പ്രവാചകന്റെ ഭാര്യമാരുടെ അടുത്തേക്ക് ആരും വരിക സംസാരിക്കാൻ? മതപരമായ കാര്യങ്ങളിൽ ഫത്വ തേടിക്കൊണ്ടുള്ള ആളുകൾ മാത്രമാണ് പ്രവാചകന്റെ ഭാര്യമാരെ തെരഞ്ഞു വരിക. അവർ ചോദിക്കുന്നത് മതപരമായ വിഷയങ്ങളിലെ ഫത്വകളാണ്, അതാണ് പ്രവാചകന്റെ ഭാര്യമാര് പറഞ്ഞു കൊടുക്കണേ. എന്നിട്ട് പോലും അല്ല പറഞ്ഞു, അവിടെ പോലും നിങ്ങളുടെ സംസാരങ്ങളിൽ ഒരു കൊഞ്ചിക്കുഴയിൽ ഉണ്ടാവാൻ പാടില്ല. ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിലെ സ്ത്രീകള് ഈ മൊബൈൽ കൊള്ളക്കാരുടെ ചതിയിൽപ്പെട്ടത് എങ്ങനെ? ഇറങ്ങള് ഒരു മിസ് കോൾ, ഒരു റോങ് നമ്പറിൽ വിളിച്ചിട്ടേ ഹലോ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഹലോ എന്ന് പറയുന്ന ആ പെണ്ണിന്റെ ശബ്ദമല്ലോ, ആ ശബ്ദം കേട്ടിട്ട് ആ പെണ്ണിന്റെ സ്വഭാവം അളക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിലെ ഈ ദുഷ്ടന്മാർക്ക് കഴിയും. വളരെ എങ്ങനെ പിടിച്ചാ കിട്ടുമോ? ഒന്നുകൂടി പിടിച്ചാ കിട്ടുമോ? അല്ല പിടിച്ചാ ചീത്തറിയോ? പറഞ്ഞാ ശരിയാവുന്ന സാധനമാണോ? വളച്ചാ വളയോ? വിളിച്ചോടുത്ത് കിട്ടുമോ? ആ ഹലോന്റെ ശബ്ദം കേട്ടോ അവനറിയാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വിളിക്കും, ഹലോ ഹലോ, നിങ്ങളാരാ? ഇനി അറിയില്ലേ? അറിയില്ല, ഞാൻ ഇന്നലെ വൈകുന്നേരം വിളിച്ചില്ലേ? ആ ആളാണ്, ഏ പരിചയപ്പെട്ട്. കാരണം ഇന്നലെ വൈകുന്നേരം വിളിച്ചു എന്നുള്ള കാരണത്താല് ഒരു ഫ്രണ്ട്സായി, പിന്നെ പിന്നെ അത് അപ്പുറത്ത് വാട്സാപ്പിലായി, പിന്നെ ഫേസ്ബുക്കിലായി, പിന്നെ അത് ബന്ധായി, അവസാനം വെളിച്ചിറക്കി കൊണ്ടുപോയി, അവസാനം കരിമ്പൻ ചണ്ടി പോലെ വലിച്ചെറിഞ്ഞാണ് എറിഞ്ഞു അല്ലേ? പ്രവാചകന്റെ ആ കൽപ്പന, ഖുർആന്റെ ആ കൽപ്പന, സ്ത്രീകളെ നിങ്ങൾ അന്യ പുരുഷന്മാരുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദങ്ങളെ നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന ആ ഖുർആനിന്റെ കൽപ്പന നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലെ സ്ത്രീകളെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തോ? എന്താ ഇപ്പൊ ഫോണിലെ സംസാരം? തേനൊഴുകണ സംസാരല്ലേ. ഉമ്മ അടുക്കളയിൽ ഭയങ്കര തിരക്കിലാവുമ്പോഴാ ഫോണടിച്ചേ, ഉമ്മാന്റെ ഫോൺ തന്നെ അടിച്ചേ. ഹലോ, സജീനാന്റെ അമ്മയല്ലേ? അതെ, സജീന സാങ്കല്പിക കഥാപാത്രം കേട്ടോ. നീ സജീനാന്റെ അമ്മ ബേജറാണ്ട. എന്തേ, ഓളില്ല അവിടെ? ഏ, ഓളവിടെ ഉണ്ടേ. ഈ ഫോണൊന്ന് കൊടുത്തേ. ആരാണ്? ഞാനും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണ്. അജീതാണ്, പോക്കലാണ്, സന്തോഷമാണ്. ഓ, ഉമ്മാക്ക് സന്തോഷമായി. ഓ, എൻ്റെ മോളെ സന്തോഷത്തെ വിളിച്ചിട്ടുണ്ട്, ഫോണ് കൊടുത്ത്. പിന്നെ അരമുക്കാ മണിക്കൂറോളം ഒന്ന് സംസാരിച്ചു. ഉമ്മമ്മാന്റെ പണിയിൽ ഇനി ഇടക്കിടക്ക് നോക്കുമ്പോൾ സംസാരം ചെറിച്ച് കഴിച്ച്. ഉമ്മാക്ക് സന്തോഷം, എൻ്റെ കുട്ടി ഉഷാറാണ്. വൈകുന്നേരം സ്കൂള് വിട്ടു, ഓളം കാണാനല്ല, അപ്പുറത്തെ അയലോക്കത്തെ ചക്കനെയും കാണാനല്ല. ആകെ തെരഞ്ഞ് ഉമ്മ ബോധം കെട്ട് വീണ്, പോലീസ് സ്റ്റേഷനിലെത്തി, രണ്ടാളി ഒളിപ്പിച്ച്. എസ് ഐ പറഞ്ഞു ഞങ്ങൾ ആരപ്പാ പോണെ. ഓള് പറഞ്ഞു ഞാൻ ഓൻ്റെ ഒപ്പം. എന്തുകാര്യങ്ങൾ ഉണ്ടായിട്ട് ഇന്ന് വരെ ബാപ്പാനോട് 5 മിനിറ്റ് സംസാരിക്കാത്ത പെണ്ണാണ് ഫോണിൽ കൂടെ മണിക്കൂർ സംസാരിക്കുന്നത്. അത് സംസാരിക്കാൻ വേണ്ടി ഫോണും നെറ്റും കൊടുക്കണ ബാപ്പിമ്മിണ്ടല്ലോ, അവരൊക്കെയാണ് നമ്മുടെ കുട്ടികളെ നശിപ്പിച്ചു കളഞ്ഞത്. അവസാനം കൈവിട്ടു പോയപ്പോ നെഞ്ചത്തടിച്ച് കണ്ണിൽ നിന്ന് ചോര വന്ന് ബോധം കെട്ട് വീഴണ്ട.
കൈപ്പിടിയിൽ ഒതുക്കേണ്ട ഒരു കാലത്ത് അത് ചെയ്യാത്തതിന്റെ ദുരന്തം അനുഭവിക്കുക. വളരെ ശ്രദ്ധിച്ച വർത്തമാന കാലത്ത് ജീവിക്കേണ്ടത്. ഇത്ര ഒരു അപകടം പിടിച്ച കാലഘട്ടം ഇതിന്റെ മുമ്പ് ഈ ലോകത്തുണ്ടായി.